ഹലോ ഗായ്സ്, എന്തൊക്കെ വിശേഷം? ഇന്ന് മഞ്ചേരി അങ്ങാടി മുഴുവനും ഇതുപോലെ ഒരു ചാർജർ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ഇവര് തുറക്കാൻ 9:30 ആവും. ഞാൻ 8:30 എത്തിക്കും. ഞാൻ ഇവിടെ വന്ന് നിന്ന് കുറച്ചു നേരം ഇവിടെ അന്വേഷിച്ച് എപ്പാ തുറക്കാന്നൊക്കെ, അങ്ങനെ എവിടെയും കിട്ടിയില്ല. അവസാനം ഞാൻ ഇവിടെ വന്ന് ഇതിന് ഇവിടെ 900 രൂപയാണ് മറ്റേ 950 1200 ഒക്കെ ഇതിന്റെ ഈ ചാർജറിനനുസരിച്ച്. ഇത് നിങ്ങളെ ബ്രാൻഡ് ആണല്ലോ? അടിപൊളിയാണോ? നിങ്ങളൊരു ബ്രാൻഡിന്റെ ഷോറൂം കൂടിയാണോ? ഷോറൂം ഈ ഒരു ഷോപ്പ് പറഞ്ഞാല് വാറണ്ടിയാണ് മഞ്ചേരി നമ്മളെ ഈ ഒരു ജംഗ്ഷൻ ബൈപാസ് ജംഗ്ഷൻ പാണ്ടിക്കാട് റോഡ് കോഴിക്കോട് ജപ്പാൻ സ്ക്വയർ സിഎച്ച് ബൈപാസ് ജംഗ്ഷൻ പാണ്ടിക്കാട് റോഡ്. ഇവരെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ജപ്പാനിന് കൊടുക്കുന്ന ഒരു ക്വാളിറ്റി ഇവർ ഇവരെ പ്രൊഡക്റ്റിന് കൊടുക്കുന്നില്ല. ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ. ഞാൻ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസം ഇവിടുന്ന് എന്ത് വാങ്ങി, ഒരു കേബിള് വാങ്ങിയത്. ആ 3 എണ്ണോടും ചേർന്ന കേബിള്, അങ്ങനത്തെ 6 പീസ് ഞാൻ വാങ്ങി. 6 പീസും ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ ഞാൻ എത്രയോ ചാർജർ ഒക്കെ വാങ്ങി ഒക്കെ കൊളാവാറുണ്ട്. അപ്പൊ ഇവര് അതുകൊണ്ട് ഞാൻ ഇത് അന്വേഷിച്ച് പിന്നെ ഇവിടെ വന്നു. ഇപ്പൊ ഞാൻ എന്ത് വേണമെങ്കിലും മൊബൈൽ വേണമെങ്കിലും ജപ്പാൻ സ്ക്വയറിനെ സമീപിക്കുക. ഇനി ബ്ലോഗേഴ്സിന് വേണ്ടിട്ട് ഒരു സെഷൻ വരെ തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മൈക്കൊക്കെ. അല്ലേ, തീർച്ചയായിട്ടും മൂപ്പര് ഒരു ബ്ലോഗർ ആണെന്ന് തോന്നുന്നില്ല. നിങ്ങള് ബ്ലോഗർ ചെറുതായിട്ട്. ഒരു വൈബാണ്, ഒരാളൊരു വൈബാണ് അല്ലേ. ഇവിടെ എന്തൊക്കെയാണ്, ജപ്പാൻ സ്ക്വയറിന്റെ പ്രൈം മിനിസ്റ്റർ അല്ലേ? ജപ്പാൻ എന്ന് പറയുമ്പോ ജപ്പാനീസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോ ഇവിടെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര പൊളി. എല്ലാ സാധനങ്ങളും രക്ഷയില്ല, ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാ. കാരണം ഞാനിവിടെ ഉദ്ഘാടനത്തിന് അന്ന് തൊട്ട് പല സാധനങ്ങളും വാങ്ങാൻ വരുന്നതാ. ഇന്ന് ഞാന് നിങ്ങൾ കുറച്ച് വൈകിയപ്പോ നിങ്ങളെ പ്രൊഡക്റ്റ് അന്വേഷിച്ച് ഇവിടെ ഒന്നായിട്ട് അന്വേഷിച്ചിട്ട് മഞ്ചേരിയോടെ എനിക്ക് കിട്ടി. നമുക്ക് കുറെ റയർ പ്രൊഡക്ട്സ് നമ്മളെ കയ്യിൽ കുറെ. അതെ, ശരിയാ ശരിയാണ്. നമ്മളെ യൂട്യൂബേഴ്സിനൊക്കെ ഇവിടെ വന്നാ നിങ്ങൾ മൈക്കും ഇവിടെ കൊണ്ടുവെക്കുന്നല്ലേ പറഞ്ഞു. മൈക്കും കാര്യങ്ങളും അവൈലബിൾ ആണ്. അല്ല, ഇതുപോലത്തെ വയർലെസ് യൂട്യൂബേഴ്സ് ഇവിടെ ലാപ്ടോപ്പുകളൊക്കെ ഉണ്ടല്ലേ, ടിവി പ്രൊജക്ടർ ഉണ്ടോ? പ്രൊജക്ടർ വരുന്നുണ്ട്, പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ. കാരണം ഇനിയിപ്പോ പ്രൊജക്ടറിലോട്ട് ആൾക്കാർ നീങ്ങുകയാണ്. ഇപ്പൊ വേൾഡ് കപ്പ് നമുക്ക് കുറെ പ്രൊജക്ടേഴ്സും കാര്യങ്ങളും ഓൾറെഡി സെയിൽ ആയിരുന്നു. നിങ്ങൾ ഈ ജപ്പാൻ സ്ക്വയറിന് പേരിടാൻ കാരണം ജപ്പാന്റെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് എങ്ങനെയാണ്, നമ്മുടെ പ്രൊഡക്ട് ക്വാളിറ്റി കാര്യങ്ങൾ അങ്ങനെ. അതെ, നിങ്ങൾക്ക് വേറെ എവിടെയൊക്കെ ഷോറൂം ഉണ്ട്? ഓഹോ, കോഴിക്കോട് സിറ്റിയിൽ തുടങ്ങിയിട്ടില്ല. എന്തായാലും ഞാൻ ഞാൻ ജെന്യൂൻ ആയിട്ട് പറയാണ്, വെറുതെ പറയല്ല. ഞാൻ ഇവിടുന്ന് വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടൊന്നും വന്നല്ല, ജസ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പൊ ഞാൻ പറയാം, ഭയങ്കര അടിപൊളി ക്വാളിറ്റി. എന്റെ കാറിൽ നോക്കിയാലും എന്റെ വീട്ടിൽ പോയാലും അവിടെ ഹോസ്പിറ്റലിൽ പോയാലും ഒക്കെ വരെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഞാൻ ചാർജർ ആയിട്ട് മറ്റും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പ്രൊഡക്റ്റ് നിങ്ങളെ ഓൺ മാനുഫാക്ചർ ആണെന്ന് എനിക്ക് അത്ഭുതം. നമ്മളെ ഓൺ ബ്രാൻഡ് ആണ്. അപ്പൊ നിങ്ങൾ മറ്റു ഷോപ്പുകളിലോട്ട് നിങ്ങളെ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല? ആണല്ലേ. ഓ, അപ്പൊ അതൊരു ഷോറൂം കൂടിയാണ് അല്ലേ, അടിപൊളി പ്രൊഡക്റ്റ്. അപ്പൊ ഓൺലൈനും കിട്ടും തോന്നുന്നില്ല? ബ്രാൻഡ് ടിവിയും ലഭ്യമാണ് അല്ലേ. ഓക്കെ, MI, TCL, ഡൈനോക്സ്, ഡൈനോറ, എല്ലാ ബ്രാൻഡും നമുക്ക് അങ്ങനെയുള്ള ടിവി ആണല്ലേ. പിന്നെ ഇതോ ലാപ്ടോപ്പുകൾ, ലാപ്ടോപ്പ് ഡെൽ ഉണ്ട്, HP ഉണ്ട്, ചുവി ഉണ്ട്, ഓഹോ, UG, എല്ലാ ബ്രാൻഡും നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഗെയിമിന്റെ സംഭവം ഒക്കെ ഉണ്ട് അല്ലേ. ഗെയിമിന്റെ അല്ലേ ഓൺലൈനിനേക്കാളും എല്ലാ മഞ്ചേരി കിട്ടുന്നേക്കാളും പ്രൈസും ക്വാളിറ്റിയും അല്ലേ, ക്വാളിറ്റിയും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ. പ്രൈസ് നമുക്ക് ഓൺലൈനിനേക്കാളും നല്ല റേറ്റ് അതിൽ താത്തി നമ്മൾ.